ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് സംരക്ഷിക്കാനാവുക എന്നതാണ് എല്ലാവരുടെയും സൗഭാഗ്യവും. നമസ്കാരം. പുനർജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അച്ചാറുകളെ കുറിച്ചാണ്. ബിരിയാണി മുതൽ സദ്യ വരെ അച്ചാറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ അച്ചാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഘടകങ്ങളും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഘടകങ്ങളെ സ്വാധീനിക്കുക, നമ്മുടെ ആരോഗ്യത്തിൽ ഉണ്ടാക്കാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അച്ചാറിൽ നമ്മൾ മിക്കവാറും ചേർക്കാറുള്ളതാണ് വിനാഗിരി. ഈ വിനാഗിരി ചേർക്കുന്നത് അതിന് പഴക്കം കൂടാതിരിക്കാനും നന്നായിട്ടിരിക്കാനും ഒക്കെയാണ് വിനാഗിരി ചേർക്കുന്നത്. കൂടാതെ വിനാഗിരി ചേർക്കുമ്പോൾ അച്ചാറിനുണ്ടാകുന്ന ഒരു സ്വാദിൻ്റെ വ്യത്യാസവും അതൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഈ വിനാഗിരി പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കാവുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേർപ്പിച്ച അസറ്റിക് ആസിഡാണ് വിനാഗിരി. എഥനോൾ അസറ്റിക് ആസിഡ് ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്നത്. അച്ചാറിടുമ്പോൾ ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമായി വിനാഗിരി ഇന്ന് മാറിക്കഴിഞ്ഞു. എന്നാൽ ഇത് ആരോഗ്യത്തിന് വില്ലനാകുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നുണ്ട്. വിനാഗിരി അധികമായാൽ അത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. വിനാഗിരിയുടെ സ്ഥിരമായ ഉപയോഗം പല്ല് ദ്രവിക്കുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ട് അച്ചാറിലാണെങ്കിൽ പോലും വിനാഗിരി അധികം ഉപയോഗിക്കരുത്. അച്ചാറിൽ മാത്രമല്ല സാലഡിലും ചിലർ വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. ഇതും നിയന്ത്രിക്കേണ്ടതാണ്. ചിലരിൽ അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിനാഗിരി. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും വിനാഗിരിയിലെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്നു. ഇത് ദഹനത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ദഹനത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നു. ദഹനം കൃത്യമായില്ലെങ്കിൽ അത് വയറിനുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ചില്ലറയല്ല. ചിലരിൽ ശ്വാസതടസ്സം പോലുള്ള അവസ്ഥകൾ വിനാഗിരി അധികമായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിനാഗിരിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കാം. വിനാഗിരിയുടെ ഉപയോഗം എന്തുകൊണ്ട് പരമാവധി കുറയ്ക്കണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. അടുത്തതായി നെയ്യ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ചപ്പാത്തിയുടെ കൂടെ നെയ്യ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ദോശയുടെ കൂടെ നെയ്യ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതായത് നെയ്യ് നമ്മുടെ ശരീരത്തിന് കൊഴുപ്പിനെ കൂട്ടുമോ, നെയ്യ് ഉപയോഗിച്ചാൽ വണ്ണം കൂടുമോ, അങ്ങനെ പല കൺഫ്യൂഷനുകളും നമുക്ക് ഉണ്ടാവാറുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം കോൺഷ്യസ് ആകുന്ന പലരിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും നെയ്യ് ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന്. ചില സമയങ്ങളിൽ നെയ്യ് മറ്റുള്ളതിനേക്കാളും നന്നായിട്ട് ഉപയോഗം ഉണ്ടാകുന്നു എന്നതാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് നെയ്യ് ഒരു ചപ്പാത്തിയുടെ കൂടെയാണ് നിങ്ങൾ നെയ്യ് കഴിക്കുന്നതെങ്കിൽ ആ ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് പരമാവധി കുറയുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നെയ്യ് എന്തുകൊണ്ട് ഉപയോഗിക്കണം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അടുത്തതായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. തടി കൂടും, ഷുഗർ കൂടും, ദഹനം കുറയ്ക്കും, അങ്ങനെ പലതാണ് ഇന്ന് ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിക്കാൻ ഏവരെയും നിർബന്ധിക്കുന്ന കാര്യം. കേരളത്തിന് പുറത്ത് എപ്പോഴും ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി കൂട്ടിയാണ് ആളുകൾ കഴിക്കുക. പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, ചപ്പാത്തിയിൽ നെയ്യ് കൂട്ടി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കാനാകും എന്നതാണ്. ചപ്പാത്തി പല രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ട്. എണ്ണ പുരട്ടുന്നവർ, ഡാൽഡ പുരട്ടുന്നവർ, ബട്ടർ പുരട്ടുന്നവർ, അങ്ങനെ പല പരീക്ഷണങ്ങൾ നാം നടത്താറുമുണ്ട്. എന്നാൽ പകരം നെയ്യൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, ഉറപ്പാണ് പലവിധ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് തേടിയെത്തും. നെയ്യ് കൊഴുപ്പാണ്, ഇത് തടി കൂട്ടും, കൊളസ്ട്രോൾ വരുത്തും എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ വരട്ടെ. പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചപ്പാത്തിയിൽ നെയ്യ് പുരട്ടുന്നതിലൂടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയ്ക്കാൻ സാധിക്കുന്നു അത്രേ. മാത്രമല്ല ചപ്പാത്തിയിൽ നെയ്യ് പുരട്ടുന്നത് വയറ് പെട്ടെന്ന് നിറയാനും സഹായിക്കും. ഇതുവഴി ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാം. മാത്രമല്ല വിശപ്പ് കുറയ്ക്കാനും ചപ്പാത്തിയിൽ നെയ്യ് പുരട്ടുന്നത് ഗുണകരമാണ്. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് ഗുണകരമാകും. ദഹന പ്രക്രിയ എളുപ്പമാക്കുന്ന ഒന്നാണ് നെയ്യ്. ഇതുകൊണ്ട് തന്നെ ചപ്പാത്തി പെട്ടെന്ന് ദഹിപ്പിക്കുന്ന ഒന്നാണ് നെയ്യ് പുരട്ടി കഴിക്കുന്നത്. അതായത് ഒരു നേരത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ 4 ടേബിൾ സ്പൂൺ സാച്ചുറേറ്റഡ് കൊഴുപ്പാകാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അല്പം നെയ്യ് ചപ്പാത്തിയിൽ പുരട്ടിയാൽ ഇത് 1 ടേബിൾ സ്പൂൺ സാച്ചുറേറ്റഡ് കൊഴുപ്പാകുന്നു. തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഫാറ്റ് സോലുബിൾ വൈറ്റമിനുകൾ അടങ്ങിയതാണ് നെയ്യ്. ഇതാണ് നെയ്യ് തടി കൂട്ടില്ല, കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. സാധാരണ ഓയിലുകളുടെ ഹീറ്റ് പോയിന്റ് കുറവാണ്. അതായത് ഇവ പെട്ടെന്ന് പുകയും എണ്ണ പുകയുന്നതാണ് പലപ്പോഴും ഫ്രീ റാഡിക്കലുകളും ഇതുവഴി ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഈ ഫ്രീ റാഡിക്കലുകളാണ് ആരോഗ്യകരമായ കോശങ്ങളെ നശിപ്പിച്ച് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ നെയ്യിൻ്റെ ഹീറ്റ് പോയിന്റ് ഏറെ കൂടിയതാണ്. അതായത് ഇത് പുകയാൻ കൂടുതൽ സമയമെടുക്കും. ചപ്പാത്തിയിൽ നെയ്യ് പുരട്ടാൻ പറയുന്നതിനുള്ള മറ്റൊരു കാരണം ഇതാണ്. ആരോഗ്യ ലോകത്തെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.